അനുദിന വിശുദ്ധ ഓഗസ്റ്റ് 29 തിരുഹൃദയത്തിന്റെ വിശുദ്ധ ഏവുപ്രാസ്യമ്മ. തൃശൂർ ജില്ലയിൽ കാട്ടൂർ ഗ്രാമത്തിൽ ഏലുവാദ്യങ്ങൾ ചേർപ്പുകാരൻ തറവാട്ടിൽ ആഞ്ചണിയുടെയും കുഞ്ഞേത്തിയുടെയും മകളായി 1877 ഒക്ടോബർ 17 റോസ എന്ന ഏവുപ്രാസ്യമ്മ ജനിക്കുന്നത്. പരിശുദ്ധ മാതാവിനോടുള്ള തൻ്റെ അമ്മയുടെ അഗാധമായ ഭക്തിയും വിശ്വാസവും കുഞ്ഞു റോസയിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിരുന്നു. അവളുടെ അമ്മ അവളോട് പറഞ്ഞ കഥകളിൽ നിന്നും, പ്രത്യേകിച്ച് ലിമായിലെ വിശുദ്ധ റോസയുടെ കഥകളിൽ നിന്നും, ചെറുപ്പത്തിൽ തന്നെ നന്മയിൽ വളരുവാനും യേശുവിന് വേണ്ടി സഹനം വഹിക്കുവാനുമുള്ള അപാരമായ ആഗ്രഹം അവളുടെ ഉള്ളിൽ ജനിച്ചു. വളരും തോറും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമേറി വന്ന റോസ 9 പരിശുദ്ധ മാതാവിൻ്റെ ഒരു ദർശനത്താൽ കന്യാസ്ത്രീയാകുവാൻ തീരുമാനിച്ചു. അവളുടെ പിതാവിൻ്റെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും ഏവുപ്രാസ്യ നിരന്തരമായ പ്രാർത്ഥനകളും ജപമാലകളും ഉപവാസങ്ങളും തുടർന്നുകൊണ്ടിരുന്നു. റോസയുടെ ശക്തമായ പ്രാർത്ഥനയും ഇളയ സഹോദരിയുടെ പെട്ടെന്നുള്ള മരണവും അദ്ദേഹത്തിൻ്റെ മനസ്സുമാറുവാൻ കാരണമായി. വാസ്തവത്തിൽ അവളുടെ പിതാവ് തന്നെയാണ് കർമ്മലിത സഭയുടെ കുന്നമ്മാവിലുള്ള മഠത്തിൽ കൊണ്ടുപോയി ചേർത്തത്. അനുദിനം വിവിധ രോഗങ്ങളാൽ അവൾ സഹനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ഒരു മാരകമായ രോഗത്തിൻ്റെ പിടിയിലായ അവളെ മഠത്തിലെ മറ്റ് കന്യാസ്ത്രീകൾ തിരിച്ചയക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ തിരുക്കുടുംബത്തിൻ്റെ ഒരു ദർശനം വഴി അവൾക്ക് അത്ഭുതകരമായ രോഗശാന്തി ലഭിക്കുകയും ചെയ്തു. അതിനാൽ അവിടെ തുടരുവാൻ അവർ അനുവദിക്കുകയായിരുന്നു. 1897 അവൾ പോസ്റ്റിലേറ്റ് ആവുകയും യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സിസ്റ്റർ ഏവുപ്രാസ്യ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. 1898 ജനുവരി 10 സഭാവസ്ത്രം സ്വീകരിച്ചു. മാരകമായ രോഗങ്ങൾക്കും യാതനകൾക്കും വിധേയമായിരുന്ന വിശുദ്ധ അപ്പോഴെല്ലാം പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക സഹായം തേടിയിരുന്നു. 1900 മെയ് 24 തൃശൂർ അതിരൂപതയിൽ സെൻറ് മേരീസ് കന്യാമഠം സ്ഥാപിതമായി. അതേ ദിവസം തന്നെ വിശുദ്ധ ഏവുപ്രാസ്യ അമ്മ അവളുടെ നിത്യവ്രത വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്തു. 1904 മുതൽ 1913 ഏവുപ്രാസ്യ അമ്മ അവിടുത്തെ സന്യാസി അർത്ഥികളെ പഠിപ്പിക്കുന്ന ചുമതല നിർവഹിച്ചു പോന്നു. തൻ്റെ സഭയുടെ ഭാവി അംഗങ്ങളെ വിശുദ്ധ നല്ല രീതിയിൽ രൂപാന്തരപ്പെടുത്തി. അവളുടെ വിനയവും ഭക്തിയും നന്മയും അനുതാപവും കാരുണ്യവും അവർക്ക് അനുകരണീയമായ മാതൃകകളായിരുന്നു. ഏകാന്തപരമായ ഒരു ജീവിതമായിരുന്നു സിസ്റ്റർ ഏവുപ്രാസ്യ ആഗ്രഹിച്ചിരുന്നത് എങ്കിലും ഒല്ലൂരിലുള്ള സെൻറ് മേരീസ് കോൺവെൻറ്റിലെ സുപ്പീരിയറായി അവൾ തിരഞ്ഞെടുക്കപ്പെട്ടു. 1913 മുതൽ 1916 വിശുദ്ധ തൻ്റെ ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു പോന്നു. അവളുടെ വിനയവും ഭക്തിയും കണ്ട് പ്രദേശവാസികൾ അവളെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നും അവിടുത്തെ മറ്റ് സന്യാസികൾ സഞ്ചരിക്കുന്ന ദേവാലയം എന്നുമാണ് വിശുദ്ധയെ വിളിച്ചിരുന്നത്. കാരണം അവളിലെ ദൈവീക സാന്നിധ്യം അവൾക്ക് ചുറ്റുമുള്ളവരിലേക്കും പ്രസരിച്ചിരുന്നു. വിശുദ്ധയുടെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കം മുതലേ അവൾക്ക് മെത്രാനായിരുന്ന ജോൺ മെനച്ചേരിയുടെ അനുഗ്രഹവും ആത്മീയ മാർഗനിർദ്ദേശവും ലഭിച്ചിരുന്നു. തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും തനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും അവളുടെ എല്ലാ എഴുത്തുകളും അദ്ദേഹം ബുദ്ധിപൂർവം സൂക്ഷിക്കുകയും ചെയ്തു പോന്നു. അദ്ദേഹത്തിന് പിൻഗാമിയായിരുന്ന മാർ ജോർജ് ആലപ്പാട് വിരമിച്ചപ്പോൾ അദ്ദേഹം ഈ എഴുത്തുകൾ തൃശ്ശൂരിലെ കർമ്മലീത സഭയുടെ സുപ്പീരിയറിനെ ഏൽപ്പിക്കുകയും നിങ്ങൾക്കിത് ആവശ്യം വരും എന്ന് പ്രവചനാത്മകമായി പറയുകയും ചെയ്തു. ഏവുപ്രാസ്യ അമ്മ തൻ്റെ സമയത്തിൻ്റെ ഭൂരിഭാഗവും കോൺവെൻറ്റിലെ അൾത്താരയ്ക്ക് മുന്നിലായിരുന്നു ചിലവഴിച്ചിരുന്നത്. സ്വാഭാവികമായും അവൾ പരിശുദ്ധ കുർബാനയുടെയും ജപമാലയുടെയും വലിയൊരു അപ്പോസ്തല തന്നെയായിരുന്നു. ക്രൂശിതനായ കർത്താവിന് അവൾ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും കർത്താവിൽ നിന്ന് അവൾക്ക് നിരന്തരം ആശ്വാസം ലഭിക്കുകയും ചെയ്തിരുന്നു.
എനിക്ക് ചെയ്യുന്ന ചെറിയ സഹായങ്ങൾക്ക് വരെ ഞാനിത് ഒരിക്കലും മറക്കുകയില്ല. എൻ്റെ മരണശേഷവും എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പ്രകാശിപ്പിക്കുക അവളുടെ പതിവായിരുന്നു. തിരുസഫയോട് ഏവുപ്രാസിക്ക് ഒരു പ്രത്യേക സ്നേഹം തന്നെ ഉണ്ടായിരുന്നു. സഫ നേരിടുന്ന പല പ്രശ്നങ്ങളും അവളെ വ്യക്തിപരമായി ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. ശീഷ്മാവാദികളുടെ മാനസാന്തരത്തിനായി അവൾ സഹനങ്ങൾ അനുഭവിക്കുകയും അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. സഭാപിതാക്കന്മാർക്കും മെത്രാന്മാർക്കും പുരോഹിതർക്കും വേണ്ടി അവൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവസേവനത്തിന് വേണ്ടി സമർപ്പിച്ച ഏവുപ്രാസി അമ്മ 1952 ഓഗസ്റ്റ് 29 ദൈവേഷ്ടത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ഏവുപ്രാസി അമ്മയുടെ മാധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. 1986 സെപ്റ്റംബർ 27 ഏവുപ്രാസി അമ്മയുടെ വിശുദ്ധീകരണ നടപടികൾക്ക് ഒല്ലൂരിൽ തുടക്കമായത്. 1987 ഓഗസ്റ്റ് 29 ഏവുപ്രാസി അമ്മയെ ദൈവദാസിയായി പ്രഖ്യാപിച്ചു. 1990 അവളുടെ കല്ലറ തുറക്കുകയും തിരുശേഷിപ്പുകൾ സെൻറ്റ് മേരീസ് കോൺവെൻറ്റിലേക്ക് മാറ്റുകയും ചെയ്തു. 2002 ജൂലൈ 5 ജോൺ ബോൾ 2 പാപ്പ ഏവുപ്രാസി അമ്മയെ ധന്യയായി പ്രഖ്യാപിക്കുകയും 2006 ഡിസംബർ 3 അവളെ വാഴ്ത്തപ്പെട്ടവളാക്കുകയും 2014 ഏപ്രിൽ 23 ഫ്രാൻസിസ് പാപ്പ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഇന്നത്തെ വിശുദ്ധയെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.